സുഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 കിലോ ബീഫ് നന്നാക്കിയത്, 3 വലിയ സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 1 പിടി ചുവന്നുള്ളി ചതച്ചത്, 6 പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് വേപ്പില, 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 വലിയ കഷ്ണം ഇഞ്ചിയും 1 തുടം വെളുത്തുള്ളിയും ചതച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ കുക്കറിലാണ് ബീഫ് കറി തയ്യാറാക്കുന്നത്. എല്ലാ മസാലയും കൂടി ഒരുമിച്ചിട്ട് കുഴച്ചെടുത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ിലേക്ക് എടുത്തു വച്ചേക്കണ സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി, പിന്നെ ഉള്ളി, പിന്നെ ചതച്ചു വച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക്, പിന്നെ പൊടി മസാലകൾ ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണേ. മുളക് പൊടി കുറച്ചെടുത്തേക്കണത് പച്ചമുളക് ചതച്ച് ചേർത്തേക്കണേ കൊണ്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും വേപ്പിലയും, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് കൈവച്ച് നല്ലോണം കുഴച്ച് ചേർത്ത് ഇറച്ചിനോട് ചേർത്ത് കൊടുക്കുക. ഇറച്ചിനോട് കുഴച്ച് ചേർത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ മല്ലിയില വിതറിയിട്ട് കുക്കർ മൂടി മല്ലിയില വിതറിക്കഴിഞ്ഞിട്ട് ഒരു കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. വിസിലടിച്ച് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എയറൊക്കെ പോയി, നമ്മൾ കുക്കർ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. Thanks for watching.